നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെങ്ങും പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ്. ഭീഷണിപ്പെടുത്തിയും റെയ്ഡ് നടത്തിയും ബി ജെ പിയിലേക്ക് നേതാക്കളെ എത്തിക്കുക മാത്രമാണ് മോദി സർക്കാരിന്റെ ഗൂഢലക്ഷ്യം. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുമ്പോൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ നടത്തിയ അഴിമതി മറച്ചുവെക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ നേതാക്കളെ മാത്രമാണ് വേട്ടയാടിയിട്ടുള്ളത്. കുറേയേറെ കാലമായി തുടർന്നു വരുന്ന ഒരു രീതിയാണിത്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തോൽക്കുമെന്ന ഭയം കാരണം പ്രതിപക്ഷത്തെ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം ഉള്ളതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെ വെച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മോദി സർക്കാർ നടത്തുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വിഷയം കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി. ബി ജെ പി നേതാക്കൾക്കെതിരെ സ്വീകരിച്ച നിയമ നടപടികൾ വെളിപ്പെടുത്താൻ ഇ ഡിക്ക് ധൈര്യമുണ്ടോ എന്നാണ് അതിഷി ചോദിച്ചത്. പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ട് മറ്റ് കേന്ദ്ര ഏജൻസികളെ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പി ഉപയോഗിക്കുന്നുവെന്ന് അതിഷി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടിയിൽ ചേരണമെന്നും അല്ലെങ്കിൽ ഇ ഡി അറസ്റ്റ് നേരിടാൻ തയ്യാറാവണമെന്നും ബി ജെ പി സമ്മർദ്ദം ചെലുത്തിയതായി അതിഷി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ ചൊല്ലി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി മന്ത്രിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇ ഡിയെ വെല്ലുവിളിച്ച് അതിഷി രംഗത്തെത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിവുകൾ ലഭിച്ചിട്ടും ബി ജെ പി നേതാക്കൾക്കെതിരെ ഇ ഡി എന്ത് നടപടിയാണ് എടുത്തതെന്ന് അതിഷി ചോദിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എം പിയുമായ സഞ്ജയ് സിംഗ് ജയിൽ മോചിതനായിരുന്നു. സുപ്രീം കോടതിയാണ് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയത്. അറസ്റ്റിലായി 6 മാസത്തിന് ശേഷമാണ് കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അഴിമതി പണം കൈമാറിയതിന് സഞ്ജയ് സിംഗിനെതിരെ എന്ത് തെളിവാണ് ഇ ഡിയുടെ കയ്യിൽ ഉള്ളതെന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത, പി ബി വരലെ എന്നിവരുടെ സുപ്രീം കോടതി ബെഞ്ചാണ് ജാമ്യം നൽകിയത്. അതേസമയം മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനും നിലവിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ്. അതേസമയം സിസോദിയയുടെ കസ്റ്റഡി കാലാവധി April 18 വരെ നീട്ടിയിരിക്കുകയാണ്. ഇ ഡിയെയും സി ബി ഐയും ആദായനികുതി വകുപ്പിനെയും ഉപയോഗിച്ച് നേതാക്കളെ ഇനിയും വേട്ടയാടാമെന്ന് കരുതിയ ബി ജെ പിക്ക് ഇപ്പോൾ വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പേർ ഇപ്പോൾ ബി ജെ പിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇവിഎം ഉപയോഗിച്ച് 3-ാമതും അധികാരത്തിലേറാൻ ബി ജെ പിക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴേക്കും ബി ജെ പിയുടെ നെറികെട്ട രാഷ്ട്രീയ കളികൾ ജനങ്ങൾ മനസ്സിലാക്കും എന്നത് ഉറപ്പാണ്.